ഓഡിയോയുടെ ക്രൈസുള്ള പല ടൈപ്പ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലുള്ളൊരു ചേട്ടനെ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 22 ആംപ്ലിഫയറും 5 കാസറ്റ് ഡെക്കും അതിനൊത്ത ബോക്സും എല്ലാം കളക്ട് ചെയ്ത് സ്വന്തം വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ച് പാട്ടൊക്കെ ആസ്വദിക്കുന്ന ഒരു ചേട്ടനെ പറ്റി. അപ്പം പ്രവീൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം പുള്ളിയുടെ ഒരു കളക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ നാട്ടിലേക്ക് നിന്ന് വരികയാണ്. എറണാകുളത്തു നിന്ന് രാവിലെ വണ്ടി ഓടിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സാധനങ്ങളെല്ലാം ആയിട്ട് വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഞാൻ ആംപ്ലിഫയർ അസംബിൾ ചെയ്യണമെന്ന് ഉള്ളൊരിത് വന്നു. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ച് രാവിലെ വരികയാണ്. അപ്പോൾ അതിനുള്ള കമ്പോണൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് അദ്ദേഹം രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ആ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതാണ്. ഒരു STK 4191 ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ആംപ്ലിഫയറിലല്ല, നമ്മൾ കാസറ്റ് ഡെക്ക് ആംപ്ലിഫയർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാസറ്റ് ഡെക്കിൻ്റെ ഒരു ക്യാബിൻ മാത്രമായിട്ട് നമ്മൾ ഒരിടത്തു നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ട്രാൻസ്ഫോമർ, ബാസ്റ്റബിൾ ബോർഡ് എല്ലാം ആയിട്ട് ആണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അസംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാബിൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ്. മെക്കാനിസം ഒന്നുമില്ല. മെക്കാനിസം തൽക്കാലം എൻ്റെ കയ്യിലൊരു മെക്കാനിസം ഇരിപ്പുണ്ട്, അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി അതിനകത്ത് കയറ്റി വെക്കും. അപ്പം STK ആയതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു പവർ സപ്ലൈ ഇടാൻ വേണ്ടി നമ്മളൊരു പവർ സപ്ലൈ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വ്യൂ മീറ്റർ വെക്കുന്നുണ്ട്. അതിനെല്ലാം ആ ഒരു ഭാഗമൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഈ ഒരു ക്യാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇക്വലൈസറാണ് വരുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇക്വലൈസറും വിത്ത് BT ബോർഡും കൂടി ചെയ്യാനാണ്. അതായത് നമ്മളിതിനകത്ത് ഹോൾ ഡ്രില്ല് ചെയ്ത് ബേസ്, ട്രിബിൾ, മിഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടോൺ കൺട്രോൾ, നമ്മൾക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടി ഈ ടോൺ കൺട്രോൾ വർക്കിംഗ് ആണെന്നറിയില്ല. അപ്പോൾ ആ ഒരു ടോൺ കൺട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അത് ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അതോടെ കണക്ട് ചെയ്യും. നമ്മളൊരു സ്വിച്ചിട്ട രീതിയിലായിരിക്കും നമ്മളത് വർക്ക് ചെയ്യിക്കുന്നത്. രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് വെക്കും. അപ്പോൾ അടിപൊളി ഒരു ടോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെക്ക് ചെയ്യണം, അറിയത്തില്ല അത് വർക്ക് ചെയ്യും കറക്റ്റാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം ഇതെല്ലാം നമ്മളിതിനകത്തേക്ക് അസംബ്ലി ചെയ്ത് വെക്കുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് നമുക്കിതെല്ലാം വെച്ച് ഹോള് ഡ്രില്ല് ചെയ്ത് നമുക്ക് ചെയ്യണം. അപ്പം നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലായിട്ട് തന്നെ കാണിക്കാം. ആംപ്ലിഫയർ അസംബ്ലിങ്ങ് വളരെ ഇഷ്ടംപോലെ വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. നമ്മൾ ചെയ്തല്ലാതെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സ്കിപ്പ് ചെയ്ത് തന്നെ നമുക്ക് പോകാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എറണാകുളത്തു നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന് ഈ ഒരു ആംപ്ലിഫയർ എന്നെ കൊണ്ട് അസംബ്ലി ചെയ്യിക്കാനായിട്ട് അദ്ദേഹം കാണിച്ചൊരു മനസ്സെന്ന് വെച്ചാൽ എന്നോടുള്ളൊരു വിശ്വാസവും അതുപോലെ തന്നെ ഞാൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അതെനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ദൂരം ഒരാൾ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് നമ്മളെ കൊണ്ടൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നാട്ടിൽ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു മെക്കാനിക് ഉണ്ട്, അതായത് സ്ഥിരം പുള്ളിയുടെ ആംപ്ലിഫയറുകളൊക്കെ റിപ്പയർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന സർവീസൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കൊണ്ടല്ലാതെ എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മളിന്ന് ഈ ഒരു ആംപ്ലിഫയർ അടിപൊളിയായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം പുള്ളി വാങ്ങിച്ച കമ്പോണൻസ് എല്ലാം എങ്ങനെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാമെന്നും എത്രത്തോളം അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് STK 4191-2 എന്ന് പറയുന്ന IC ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. 350 രൂപയുള്ളൂ പ്രൈസ്. പിന്നെ നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നതാണ്. അടിപൊളി ടോൺ കൺട്രോൾ ബോർഡാണ് യൂണിവേഴ്സലിൻ്റെ. പിന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഇടുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇക്വലൈസറിൻ്റെ ബോർഡ് കൂടി ഇതിനകത്ത് ഉണ്ട്. അതൊരു 5 band ഇക്വലൈസർ, അത് ഒരു ചാനലിന് 5 band എന്നുള്ള രീതിയിൽ ഇക്വലൈസർ വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മെക്കാനിസം. നമ്മളത് പെയിൻറ്റ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ കയറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹോൾസ് ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് എല്ലാം വെക്കുന്നത്. അപ്പോൾ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളൊരു PCB ആണ് നമ്മളവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ആദ്യം ഒരു എക്സ്പെരിമെൻ്റൽ ചെയ്യുന്ന പോലെയാണ്. എത്രത്തോളം വർക്കൗട്ട് ആവണമെന്ന് അറിയത്തില്ല. ആംപ്ലിഫയർ അസംബ്ലിങ് തന്നെയാണ് എങ്കിൽ പോലും നമ്മളൊന്ന് ഒരു ചെറിയ രീതിയിൽ നോക്കാം എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഹോൾസൊക്കെ ഡ്രില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ബോർഡുകളെല്ലാം ഈ ഒരു ആംപ്ലിഫയറിൽ വെക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോർഡൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ഇതിൻ്റെ വയറിംഗ് ഇതുവരെ എടുക്കും, ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ എവിടെ വെക്കും എന്നുള്ളത് നമ്മുടെ ക്യാബിനിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഇക്വലൈസറിൻ്റെ ബോർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ക്യാബിനിൽ ഫിറ്റ് ചെയ്ത് വെക്കും. ചേട്ടൻ എങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ വെക്കുന്നത്. നമ്മൾ മെക്കാനിസം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആദ്യം വെച്ച് നോക്കിയിട്ട് സ്പേസ് ഉണ്ടോ നോക്കിയിട്ട് നമ്മളൊരു പെൻസിലോ CD മാർക്കറോ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹോൾസ് ഡ്രില്ല് ചെയ്തിട്ട് ഹോൾസ് ഡ്രില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോൾസ് എല്ലാം ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് നമ്മൾ വീഡിയോയിൽ.
ആ ഒരു വലിയ പി സി ബി തന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പവർ സപ്ലൈ സെക്ഷനും അതുപോലെ തന്നെ എൽ ഇ ഡി വി യു മീറ്ററിൻ്റെ ഡ്രൈവറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വലിയൊരു പി സി ബി തന്നെ ഇട്ടിരിക്കുന്നത്. ആ ഡോട്ട് പി സി ബി അതേപോലെ തന്നെ നമ്മൾ വെച്ചത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു എൽ ഇ ഡി വി യു മീറ്റർ വരുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരു യു എസ് ബി മോഡ്യൂൾ, സ്ക്വയർ ടൈപ്പ് യു എസ് ബി മോഡ്യൂളും അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം മോട്ടർ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഷോയ്ക്ക് വെക്കുന്നതേ ഉള്ളൂ. തൽക്കാലം നമ്മൾ കാസറ്റ് ഡെക്ക് വർക്ക് ചെയ്യിക്കുന്നില്ല. ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹോൾ സൈലൻഡർ ലേറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാബിൻ അത്യാവശ്യം വൃത്തിയുള്ള ക്യാബിൻ ആയതുകൊണ്ടും തുരുമ്പൊന്നും അധികം എടുക്കാത്തതുകൊണ്ട് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കുകയാണ്. അഥവാ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം പെയിൻറ്റ് ചെയ്തെടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം അസംബ്ലി ചെയ്ത് വിടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം. നമ്മൾ ഫാനിന് വേണ്ടിയുള്ള ഹോൾസും ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഒരു എക്സോസ്റ്റ് ഫാൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വെക്കുന്നത്. കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഫാൻ നമ്മൾ വെക്കുന്നില്ല. ജസ്റ്റ് ഹീറ്റ് പുറത്തേക്ക് തള്ളുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിനകത്ത് ബി ടി ബോർഡ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ്, മിഡ് ട്രിബിൾ എന്നുള്ള ഒരു വോളിംഗ് കൺട്രോൾ ഇടാനുള്ള ഹോളും ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രണ്ട് കാസറ്റ് ഡെക്ക് റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മിക്സ് ആയിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുള്ളിയുടെ ആംപ്ലിഫയറിൽ വെക്കാനുള്ളതെല്ലാം നമ്മളൊരു ബോക്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നാണ്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തേക്ക് വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിലായിട്ടൊന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ക്യാബിൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി നട്ട് ബോൾട്ട് തൊട്ട് വയർ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പി സി ബി നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പവർ സപ്ലൈക്കും അതുപോലെ തന്നെ എൽ ഇ ഡി വി യു മീറ്ററിൻ്റെ ഡ്രൈവറും, അതായത് നമുക്ക് ഈ ഒരു ടോൺ കൺട്രോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡുവൽ പവർ സപ്ലൈ ആണ് വേണ്ടത്. പ്ലസ് മൈനസ് 15 വോൾട്ട് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ. അതിനുള്ള പവർ സപ്ലൈ 12 വോൾട്ട് പവർ സപ്ലൈ, നമ്മുടെ എസ് ടി കെക്ക് ഉള്ള പവർ സപ്ലൈ ഇതിനകത്ത് വേണം. കാരണം പവർ സപ്ലൈ ഉള്ള ഒരു ബോർഡ് അല്ല അത്. അപ്പോൾ അതിനുള്ള പവർ സപ്ലൈ അവിടെ ചെയ്യണം. പിന്നെ എ സി കേബിൾ അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എല്ലാ സാധനങ്ങളും പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുന്നത്. പവർ സപ്ലൈയും അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡി വി യു മീറ്ററിൻ്റെ സെക്ഷനും. നമുക്ക് ഇതിനകത്ത് നിന്ന് 5 വോൾട്ട്, 12 വോൾട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ഡ്രൈവർ യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ എല്ലാം നമ്മൾ ഈ ഒരു ബോർഡിലായിരിക്കും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എൽ ഇ ഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു പണി കിട്ടിയത്. കാരണം വാങ്ങിച്ച ബോർഡ് എന്ന് പറഞ്ഞാൽ 4191 ആണ്. നമുക്ക് അതിലേക്ക് നമുക്ക് മിനിമം 24 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് ഇടേണ്ടത്. പുള്ളി വാങ്ങിച്ചത് 20020 ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബോർഡ് കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. ആംപ്ലിഫയറിൻ്റെ ബോർഡ് മാറ്റി 4141 തന്നെ ഇടും. കാരണം പക്ഷേ 4191 കുറച്ചുകൂടി പവർ കിട്ടിയേനെ. പക്ഷേ നമുക്കിവിടെ ഒരു ട്രാൻസ്ഫോമർ ഫുള്ളി മാറുക എന്നുള്ളതിനേക്കാട്ട്, കാരണം നമ്മൾ ട്രാൻസ്ഫോമർ വാങ്ങിക്കാൻ ചെന്ന സമയത്തേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫോമറിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ നൈസായിട്ട് ട്രാൻസ്ഫോമർ മാറാതെ ബോർഡ് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ വേറൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്ന സമയത്ത് വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമറിൻ്റെ അന്യായ വിലയായിട്ട് നമ്മൾ നൈസായിട്ട് ബോർഡ് മാറുകയാണ്. നമ്മൾ കുറേ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഈ വയറിങ് ചെയ്യുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാസ്ബോൾ ബോർഡിന് ബേസ്, മിഡ് എല്ലാം വോളിയം കൺട്രോൾ ഇട്ടു, അത് നമ്മൾ വെച്ചു. അത് എടുക്കുന്ന സമയത്ത് നമ്മൾ വയറ് ലെങ്ത് അളക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഇക്വലൈസർ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഇക്വലൈസർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ചാനലിൻ്റെ ഹൈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രം, ആ ഒരു നോബ് മാത്രം ഒന്ന് പോയി കിടക്കുവാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ സെലക്ടർ സ്വിച്ച് ഇടും. സെലക്ടർ സ്വിച്ച് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സാധാ നമ്മുടെ ബി ടി ബോർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള സെലക്ടർ സ്വിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. പവർ സ്വിച്ച് ഇട്ടു. പിന്നെ നമ്മളൊരു എൽ ഇ ഡി, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റർ ഇട്ടിട്ട് നമ്മൾ സോൾഡർ വെച്ചിട്ടുണ്ട്. നമ്മളത് പൊട്ടിച്ച് നോക്കും. പവർ സപ്ലൈ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെന്നുള്ളത്. അതിനെല്ലാം ഔട്ട് എടുത്ത് നമ്മൾ ഇനി ഇളക്കത്തില്ല എന്ന് ഉറപ്പുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം, ചെക്ക് ചെയ്ത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വയറൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും പണി വരുത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഓക്സ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു യു എസ് ബി പ്ലെയർ, നമ്മൾ ഈ ഒരു യു എസ് ബി മൊഡ്യൂൾ നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് എടുക്കാനായിട്ട്, ഔട്ട് നമുക്ക് മറ്റ് ആംപ്ലിഫയറിലേക്ക് നമുക്ക് ഔട്ട് കൊടുക്കാനായിട്ട് ആണ് നമ്മളിതിവിടെ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ വയറ് നൈസായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതൊഴിഞ്ഞ് ഇവിടെ വരും.
പിന്നെ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് വെക്കാൻ പോകുന്ന വിയു മീറ്റർ ഇതാണ്. ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു വിയു മീറ്ററിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ബി ടി ബോർഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു എക്കിലേസർ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് നോർമൽ ടൈപ്പ് ബി ടി ബോർഡ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് നമ്മൾ അതിനകത്ത് മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ പവർ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട്. ചെറിയൊരു നമ്മുടെ ടോൺ കൺട്രോളിന് ആവശ്യമായിട്ടുള്ള +15, 0, -15 ഡി സി വരുന്ന പവർ സപ്ലൈ മാത്രം ആക്കിയിട്ടുണ്ട്. പവർ സപ്ലൈ ഉൾപ്പെടെയുള്ളൊരു STK 4141 ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഇനി വെക്കാൻ പോകുന്നത്. 4191 നമ്മൾ വെക്കുന്നില്ല, കാരണം ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബോർഡായിരിക്കും വെക്കുന്നത്. വാട്സ് കുറയും, കാരണം പെർ ചാനൽ നമുക്ക് 25 വാട്സ് കിട്ടത്തുള്ളൂ. 4191 ആയിരുന്നെങ്കിൽ നമുക്ക് പെർ ചാനൽ 50 വാട്സ് എങ്കിലും നമുക്ക് കിട്ടിയേനെ. അപ്പം ഈ ഒരു പവർ സപ്ലൈ നമ്മൾ ചെറിയൊരു പവർ സപ്ലൈ ആണ് ഇതിനകത്ത് വെക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ആണ്, അത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അത് നമ്മൾ വെക്കുന്നില്ല, കാരണം അതിനകത്ത് ഓൾറെഡി പവർ സപ്ലൈ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടില്ല, കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടി വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ ഒരു വൈറ്റ് ബോർഡറൊന്നും കാണാത്ത രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൊടുക്കുമ്പം പാട്ടേക്കതനുസരിച്ച് നമുക്ക് എൽ ഇ ഡിയുടെ ഒരു ഇത് കാണിക്കുക. ഇതാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്ന ആംപ്ലിഫയറിൻ്റെ ബോർഡ്. നമ്മൾ പണ്ട് ചെയ്ത STK ആംപ്ലിഫയറിലെ അതേ ബോർഡ് തന്നെയാണ്, 4141 IC വെച്ചിട്ടുള്ള ബോർഡ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 500-550 രൂപ ഒരു പ്രൈസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബോർഡിന് വരിക. ഈ ഒരു പവർ സപ്ലൈ ഉൾപ്പെടെയുള്ള ബോർഡാണ്, നമ്മൾ ഡയറക്റ്റ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് 20-0, 20, 3 ആമ്പിയർ അല്ലെങ്കിൽ 5 ആമ്പിയർ ട്രാൻസ്ഫോമർ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കത് സോൾഡർ ചെയ്ത് വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അസംബ്ലിയിങ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മെക്കാനിസം നമ്മൾ മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു, ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ LED വിയു മീറ്ററിൻ്റെ പവർ ഡ്രൈവർ യൂണിറ്റ് ആണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. USB മൊഡ്യൂൾ അതിലേക്ക് നമ്മൾ ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ഇത് പാക്ക് ചെയ്ത് നമുക്ക് ആ ചേട്ടന് കൊടുക്കാം. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കൊടുക്കുന്ന ബോക്സ് ഒരു 10-inch വൂഫറും 5-inch മിഡും ട്യൂട്ടറുള്ളൊരു ബോക്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കിംഗ് വീഡിയോ ഒന്ന് നോക്കാം. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായി. കാരണം ആ ചേട്ടൻ നമ്മുടെ ആംപ്ലിഫയർ എടുക്കാൻ വന്ന ദിവസം പുള്ളി എനിക്കൊരു ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് കൊണ്ടുവന്നു. കാരണം പുള്ളി നമ്മുടെ ചാനലിൻ്റെ പേര് മിസ്റ്റർ JB എന്നുള്ള ചാനലിൻ്റെ പേര് ഒരു സ്റ്റിക്കറിൽ കട്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. എനിക്കൊരു സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളിന്ന് ആ ഒരു നെയിം, കാരണം ഞാൻ അസംബ്ലി ചെയ്തതുകൊണ്ടായിരിക്കാം ആ ഒരു പേര് സ്റ്റിക്കറിൽ കട്ട് ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ആംപ്ലിഫയറിലേക്ക് അത് ഒട്ടിക്കുകയാണ്. അത് ഭയങ്കരധികം സന്തോഷം വരുന്നൊരു നിമിഷമാണ്. അപ്പം നമ്മുടെ ആംപ്ലിഫയറിലേക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം ഒട്ടിച്ച് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്രിലിക്കിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനീനെ നമുക്ക് അതിനകത്ത് എൻകറേജ് ചെയ്ത് വെക്കാൻ, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഇത് നമ്മൾ ചെയ്തൊരു അസംബിൾ ചെയ്തൊരു ആംപ്ലിഫയറിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ ചേട്ടൻ നമ്മുടെ കമ്പനീനെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരധികം സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അസംബ്ലിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കതൊന്ന് ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ബോക്സിലായിരിക്കും നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ കൊടുക്കുന്നത്. വാട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വാട്സ് കൂടുതലാണെങ്കിൽ പോലും അത് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല വോക്കലും നല്ല ഇടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ബോക്സിന് റിവ്യൂ നമ്മൾ ചാനലിട്ടതാണ്. Yeah.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അസംബ്ലിങ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.